തൽബീന എങ്ങനെയൊരു ഫുഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുലല്ലാ അല്ലെ വസ്ലം സജസ്റ്റ് ചെയ്ത ഒരു ഫുഡാണെന്നാണ് പറയുന്നത് രോഗികൾക്ക് മനസ്സിന് സമാധാനം കിട്ടാനും അവരുടെ വേദനയും പ്രയാസങ്ങളും കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് ഹദീസുകളിൽ പറയുന്നുണ്ടത്രേ അപ്പോൾ ഇന്ന് നമുക്ക് തൽബീന ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാർലി പൗഡറാണ് ബാർലി പൗഡർ ഇതുപോലെ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറുക്കി കുക്ക് ചെയ്തെടുക്കാം ആന്റി ഡിപ്രസീവ് ആന്റി ഇൻഫ്ലമേറ്റീവ് ആൻറ്റി ഡയബറ്റിക് അതുപോലെ ആന്റി ഓക്സിഡൻ എന്നീ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള തൽബീന വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ബാർലി പൗഡർ അല്ലാതെ നേരിട്ട് ബാർലി ഗ്രെയിൻ സോക്ക് ചെയ്ത് എടുത്തിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇപ്പം നമ്മുടെ തൽബീന റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള നട്ട്സും ഹണിയും ടോപ്പ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് മഷാല വളരെ സൂത്തനിങ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല ബാർലി സോക്ക് ചെയ്തെടുത്തിട്ടുള്ള തൽബീനയുടെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ